എൻ്റെ ഗ്രാമത്തിലുള്ള ഈ വാർത്ത വെറും ഹാസ്യത്തിന് വേണ്ടി മാത്രമായി റീഎഡിറ്റ് നടത്തിയതാണ്. മറ്റുദ്ദേശങ്ങളൊന്നും തന്നെ ഇതിലില്ല. രാവിലെ 10 മണിയോടെ എടുത്താൽ വിലാസിനി അമ്മയുടെ പൂച്ചസംഘം വീട്ടുമുറ്റത്തെത്തും. മീൻകാരൻ കമ്മുച്ചേട്ടന്റെ വണ്ടിയുടെ ഹോണടിക്ക് ചെവിയർത്ത് ഇരിക്കാൻ തുടങ്ങും. വണ്ടിയുടെ ഹോണടി കേട്ടാ ഉടനെ ഓടി വരും. ഇടയ്ക്ക് മൂപ്പര് 1 കിലോ 1 കിലോനൊക്കെ വാങ്ങി കൊടുക്കും. അതിന്റെ ഇടയിൽ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കൊടുക്കും. അറബക്കാട്ടിലെ വിലാസിനി അമ്മയ്ക്ക് ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് മൃഗങ്ങളോടുള്ള സ്നേഹം. ഞാൻ ജനിച്ച മുതൽക്ക് എന്റെ വീട്ടിൽ പൂച്ചകളുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ 20 വർഷം കഴിഞ്ഞു. ആ 20 വർഷമായിട്ടും പൂച്ചകളുണ്ട്. ഇവിടെ ഇത്രയും പൂച്ചകൾ അവറ്റ ഒന്ന് വന്നപ്പോ അത് പെറ്റു വളർന്നു. പിന്നെ ആൾക്കാർ ഇവിടുത്തെ പൂച്ചക്കുട്ടികളെ കണ്ടിട്ട് ഓരോന്നിനെ ഇവിടെ കൊണ്ടുവരാൻ അവര് പക്ഷേ ഇവിടെ കാട്ടിടുന്ന തൊഴിലുണ്ട്. അതിനൊക്കെ പറഞ്ഞു ഒന്നും ചെയ്യില്ല. പട്ടി ആയാലും നായ ആയാലും നമ്മൾക്ക് അവർക്ക് ആഹാരം കൊടുക്കാനോ അവരെ പരിപാലിക്കാനോ കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കും. അതായിക്കോട്ടെ, എറിയും അടിക്കുകയും ചെയ്യാതിരുന്നൂടെ. നമ്മളിവിടെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, ഉപദ്രവിക്കാതിരുന്നൂടെ. ആ ഒരു അഭിപ്രായം. ഭർത്താവ് കൃഷ്ണൻകുട്ടി എഴുത്തച്ഛന്റെ സൈനിക സേവനവും കസ്റ്റംസ് സേവനവും അവസാനിപ്പിച്ച് ലക്ഷ്മി വിലാസത്തിൽ സ്ഥിരതാമസമാക്കിയപ്പോഴാണ് അതിഥിയായി ഒരു പൂച്ച എത്തിയത്. മനുഷ്യൻ വന്ന മുതൽക്കുള്ളതാ ഇവിടെ, ഞങ്ങൾ എന്ന് വന്നു എന്നുള്ളതാ ഒരു പൂച്ച. മാമിയുടെ പൂച്ച സ്നേഹത്തെ കുറിച്ച് നാട്ടുകാർക്കും ഏറെ പറയാനുണ്ട്. ദൂരയാത്ര പോകുകയോ വയ്യാതെ കിടക്കുകയോ ചെയ്താൽ പൂച്ച മക്കളുടെ കാര്യം മാമി വിശ്വസ്തരെയാണ് ഏൽപ്പിക്കാറുള്ളതെന്ന് പ്രദേശവാസിയായ മണികണ്ഠൻ പറയുന്നു. പൂച്ച സ്നേഹം വളരെ, ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പൂച്ച സ്നേഹിയാണ് മാമി. അപ്പോ എല്ലാ ആളുകളും പറയുന്നത് അടുത്ത ജന്മെങ്കിലും മാമിയുടെ പൂച്ചയായിട്ട് ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നാലോ തോന്നുന്നു. എല്ലാവരും പറയും അങ്ങനെ പറയാ. അടുത്ത ജന്മ യോഗം ഉണ്ടെങ്കിൽ മാമിയുടെ പൂച്ച ആവാൻ വേണ്ടിട്ട് സാധിക്കണമെന്ന് പറയാം. എല്ലാരും അത്രയും നല്ലൊരു എന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ പൂച്ചകളും ചുറ്റുപാടും ലോകമൊക്കെ ഉള്ള പൂച്ചകളൊക്കെ ഇവിടെ വന്ന് വിടണേണ്ട. പിന്നെ എല്ലാ ആളുകളും ഒഴിവാക്കുന്ന ആളുകളടക്കം പൂച്ചകളെ ഇവിടെ കൊടുത്തിട്ട് വിടും. വഴക്കു പറഞ്ഞും ആട്ടിപ്പായിക്കുന്ന പൂച്ചകൾക്ക് മാമി ഒരു ആശ്രയ കേന്ദ്രവുമാവുന്നു.